നമസ്കാരം, എൻ്റെ പേര് ഫ്രാൻസിസ് ലൂയിസ്. ഇപ്പോൾ 15-ാം തീയതി നീ സ്ട്രീം എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസായ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന സിനിമയുടെ എഡിറ്ററാണ്. ഒരു സാധാരണ ഫാമിലിയിലെ ഒരു സാധാരണ കുടുംബത്തിലെ ഒരാൾ ഒരു സിനിമയിലോട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ചുറ്റുപാട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഭയങ്കര പ്രശ്നമാണ് കാര്യം. ഒരിക്കലും, അതായത് പിന്നെ നിങ്ങളെ പണിക്കും പൊക്കൂടെ, നിങ്ങൾ സിനിമ ആഗ്രഹിക്കരുത്. എന്നോട് തന്നെ പേഴ്സണലി പറഞ്ഞ ആൾക്കാരുണ്ട്, ആന വാവളിക്കുന്ന പോലെ അണ്ണാ വാവളിക്കാൻ നിൽക്കരുത്, വാവ് കീറിപ്പോന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, എന്നെ മുഖത്ത് നോക്കി പറഞ്ഞുണ്ട്. അപ്പം എന്താ പറയുക, ആ സമയത്തൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നെ ആദ്യം കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര വിഷമമുണ്ടാകുന്നു, പിന്നെ ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, പിന്നെ സിനിമയിലോട്ടാണ് ആരും ഒന്ന് വിളിക്കും, ആരും ഒന്ന് വിളിക്കും, നമ്മളൊക്കെ നമ്മൾ നീ ആരടുത്താ ചെല്ലാൻ പോകുന്നത് എങ്ങനെയാണ്? ഞാൻ പറയുന്നത് അതൊക്കെ വരും, ആരെങ്കിലും വിളിക്കും. അപ്പോൾ നമ്മളൊരു വിളി വിളി എന്നല്ല, വിളി എന്നതിലുപരി നമുക്കങ്ങ് ഇടിച്ച് കയറാം എന്നുള്ളൊരു മൈൻഡായിരുന്നു. അങ്ങനെയായിരുന്നു ഒരു ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നതും അങ്ങനെയുള്ള പരിപാടി. ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രീമിയർ പ്രോ പോലുള്ള സോഫ്റ്റ്വെയർ ആയിട്ടൊക്കെ ഒന്ന് ഇതാകുന്നത്, അതിലൊക്കെ ചെയ്ത് ഒരു പരിചയം ആകുന്നത്, ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ട്. ഇതുവരെ കരിയർ എന്ന് പറയാനും മാത്രമുള്ള ഇതായിട്ടില്ല. ഞാൻ ആദ്യ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ജിയോസാൻ്റെ തന്നെ, നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ ഡയറക്ടർ ജിയോ ബേബിയുടെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിലാണ്. അതിനകത്ത് ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സിനിമ തന്നെ, അതും ജിയോസാൻ്റെ സിനിമ തന്നെ, ഒരു ഇൻഡിപെൻഡൻറ്റ് എഡിറ്ററായിട്ട് വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കരിയർ ചുരുക്കി പറഞ്ഞാൽ അതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രൊഫഷണലായിട്ട് എഡിറ്റിങ് പഠിച്ചിട്ടില്ല. ഞാൻ തന്നെ പഠിച്ച് മീൻസ് യൂട്യൂബ് ട്യൂട്ടോറിയൽസും അങ്ങനെ അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. അപ്പം അതിൻ്റെ ഒരു സ്ട്രഗിളെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ എൻജോയ് ചെയ്ത് അത് ചെയ്യും. പിന്നെ ഇപ്പം ബാക്ക്വേർഡ് നോക്കുമ്പോൾ അതിന് കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ, ഞാൻ എൻജിനീയറിങ്ങാണ് പഠിച്ചത്. എൻജിനീയറിങ് പഠിക്കാൻ പറ്റുന്ന സമയത്ത് വരെ മൊത്തം ഇതിൻ്റെ പുറകെയാണെന്ന് പറയാം. പഠിക്കുന്ന സമയത്ത് പോലും കുറേ സമയമൊക്കെ ഇതിനു വേണ്ടി മാറ്റിവെച്ചു, കുറേ വേറെ രീതിയിലൊക്കെ മാറ്റിവെച്ചു. അലമ്പാൻ ഒരു പെറ്റെന്ന് പറഞ്ഞൊരു ഷോപ്പിൽ അത് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ, അപ്പം ഞാൻ ഈ സെക്കൻഡ് ഷെഡ്യൂൾ കഴിഞ്ഞാണ് ഈ എഡിറ്റിങ് പരിപാടിയൊക്കെ ഒന്ന് തുടങ്ങുന്നത്. കാര്യം നമുക്ക് വരുമാനമൊന്നുമില്ല, ജോലിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നോക്കിയപ്പോൾ എന്തോ എഡിറ്റിംഗ് അറിയാം. എന്നാൽ വെഡ്ഡിങ് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ടൊരു ലാപ്ടോപ്പൊക്കെ എടുക്കുന്നത്. വെഡ്ഡിങ് എൻ്റെ ഫ്രണ്ട്സ് ജിതിൻ ചേട്ടൻ, കെവിൻ, അവരൊക്കെയാണ് ഭയങ്കര സപ്പോർട്ട് ചെയ്തത്. അവരുടെ വർക്കുകൾ തരാം എന്നുള്ള വിശ്വാസത്തിലാണ് ലാപ്പ് എടുക്കുന്നത്. അങ്ങനെ ലാപ്പ് എടുത്തു, പിന്നെ അങ്ങ് വെഡ്ഡിങ് ചെയ്ത്, പിന്നെ അങ്ങ് വർക്കുകൾ പരിമിതികളിൽ നിന്ന് ചെയ്തുകൊണ്ടായിരിക്കണം നമുക്ക് അത്ര ഒരു ഇത് കിട്ടിയത്. അതായത് നമ്മൾ ഇതിനകത്ത് ഞാൻ പഠിച്ചിട്ട് എഡിറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് വേണ്ട ഒരു കാര്യം ക്ഷമയാണ്. എനിക്ക് വേറൊരു കാര്യത്തിന് അങ്ങനെ അത്ര വലിയ ക്ഷമയില്ലല്ലോ ഇതിന്. ഒരു ഭയങ്കര സപ്പോർട്ടുണ്ട് അതിനകത്ത്. കാര്യം നമ്മളിന്ന് ഇപ്പോൾ ഫ്രണ്ട്സിനോട് പറയാം, എടാ മെയിനിങ്ങനത്തെ സാധനമാണ്, നമുക്ക് ഷോപ്പിംഗ് ചെയ്താലോ. അപ്പോൾ ഷോപ്പിംഗ് ചെയ്തിരിക്കുന്നത് ഐഫോണിലാണ് ചെയ്തിരിക്കുന്നത്. അതൊന്നും ഇതിൻ്റെ ABCD അറിയത്തില്ല എന്താ പരിപാടി എന്ന്. അതങ്ങ് ഷൂട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ അത് ആ മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ആയിരുന്നു. എൻ്റെ ഫ്രണ്ടുണ്ട് നവീൻ എന്ന് പറഞ്ഞു, അവൻ്റെ വീട്ടിലാണ് ഷൂട്ട് ചെയ്തത്. അവൻ്റെ വീട്ടുകാരൊക്കെ എല്ലാം സപ്പോർട്ട് ചെയ്തു, എൻ്റെ ഫ്രണ്ട്സ് ജോസി, വിനയ്, അനു, പേരെടുത്തോടെ കുറച്ച് പേര്, അനൂപ്, ഷാരൂൺ, അങ്ങനെ ഒരുപാട് പേര്, അഖിൽ ജോജി, ജോസഫ്, ഇവരുടെയൊക്കെ ഒരു ഭയങ്കര സപ്പോർട്ടുണ്ടായിരുന്നു എനിക്ക്. ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. ഞാൻ തന്നെ ഇടയ്ക്കൊക്കെ വിചാരിക്കും അവരെന്ത് കണ്ടിട്ട് നിന്നെ എൻകറേജ് ചെയ്തത്, പൊളിയാണോ പൊളിയാണോ എൻ്റെ. എപ്പോൾ ഞാൻ കോളേജിലെ ഇതൊക്കെ കഴിഞ്ഞ് സപ്ലൈ ഒക്കെ എഴുതിട്ട് വരുമ്പോഴുള്ള പടമായിരുന്നു ഇത്, മറ്റേ വടക്കൻ സിൽസി. എപ്പോഴും ഞാൻ വീട്ടിൽ വന്ന് ആ പടം TV കാണും, അതിട്ട് ഭയങ്കര കളിയാക്കലായത്, തമാശ കളിയാക്കുന്നതാണ്. അപ്പം അതിനകത്ത് അജോർഗീസിനെ പോലെ ആയിരുന്നു ഇമാരൊക്കെ, ഈ വിനയും ജോസിയും എല്ലാം. നീ മരണ മാസമാണ്.
ആ രീതിയിൽ. അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മിഡ്നൈറ്റ് എന്നൊരു ഷോർട്ട് ഫിലിമാണ് എന്നെ പിന്നെ ജിയോ വിവിയിലേക്ക് എത്തിക്കുന്നത്. അവിടുന്ന് പിന്നെ അത് ഞാട്ടം എന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോഴാണ് ജിയോ ചാണ്ട എന്നെ അസിസ്റ്റ് ചെയ്യാൻ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്ന കാര്യം, ഇവിടെ നിൻ്റെ വർക്ക് ഭയങ്കര ഗംഭീരമായതുകൊണ്ടല്ല ഞാൻ വിളിച്ചു, എനിക്കൊരു ഒരു എഡിറ്റിംഗ് സെൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം ജിയോസണ്ണനെ ഈ സിനിമ വിളിക്കാൻ നേരത്ത് ഇത് മാത്രമേ ഉള്ളൂ, അതായത് സെക്കൻഡ് ഷെഡ്യൂൾ മാത്രമായിരുന്നു. പിന്നെ പ്രീ പ്രൊഡക്ഷനിലൊക്കെ എല്ലാവരും കമ്പനി എന്നാൽ ഇവനെയും കൂടെ കൊണ്ടുപോയേക്കാതെ വരുതിയാണ് കൊണ്ടുപോയത്, അത് വലിയ ശല്യമായി. അപ്പോൾ ക്യാമറ തന്നെ സിഞ്ചുവണ്ണൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ക്ലാപ്പ് കറക്റ്റായിട്ട് വെക്കാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര പ്രശ്നം. അങ്ങനെ ഒരു അതായത് ഇതിൽ ലെങ്സ് ചേഞ്ചിങ് ഇല്ലായിരുന്നു സിഞ്ചുവണ്ണ, അതിന് എനിക്ക് അത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം പുള്ളി ഞാൻ ചെന്ന് നോക്കുമ്പോൾ പുള്ളി ക്ലോസ് ആയിരിക്കും വെച്ചിരിക്കുന്നത്, ഞാൻ ക്ലോസ് ആണെന്ന് പറഞ്ഞ് അവരുടെ ഫേസ് കൊണ്ട് നോക്കുമ്പോൾ സാധനം വൈഡായിരിക്കും. അപ്പം അവിടെ നേരെ ഒരു ആരെങ്കിലും വിളിച്ച് പറയും, അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ആ വർക്ക് മൊത്തത്തിൽ അങ്ങ് പാളി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ജിയോ ചേട്ടൻ പിന്നെ എന്താ സെക്കൻഡ് ഷെഡ്യൂൾ കഴിയുന്നു, ഇതിന് ഡബ്ബ് കൊടുക്കുന്നു. ഈ സമയത്തല്ല ഈ മനുഷ്യൻ എന്നെ വിളിക്കുന്നുണ്ട്, ഡബ്ബിന് വിളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അത് ആദ്യത്തെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അത് ഇങ്ങനെ പോയ ഒരാളെ അതായത് ഒരു ഒരു പ്രശ്നമായിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത്. അയാളെ ഒരിക്കലും തിരിച്ച് ആ പടത്തിലോട്ട് തന്നെ വിളിക്കുമെന്ന് എനിക്കറിയത്തില്ല, എനിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു അവൻ ഒക്കുന്നില്ലെന്ന് തോന്നിയാൽ വീടുമല്ല വേറെ ആളാകും, കാര്യം പടമല്ലേ അറക്കാമോ. അപ്പോൾ എന്നെ ഡബ്ബിങ്ങിന് വിളിക്കും. അങ്ങനെ നമ്മളവിടെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനെ എടുത്ത് വീട്ടിൽ അവിടെ പോയി താമസിക്കുന്നു. അപ്പം അങ്ങനെ പിന്നെ എന്നെ എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ കൊണ്ടുപോകും, ഇതിൻ്റെ പ്രിവ്യൂ കാണാനായിട്ട് കൊണ്ടുപോകും, ഇതിൻ്റെ ഡി ഐ ഇത് കാണാനായിട്ട് കൊണ്ടുപോകും, അതിന് എന്നെ സകല കിലോമീറ്റേഴ്സിൻ്റെ സകല വർക്കിനും കൂടെ കൊണ്ടുപോകും. അതെ ഇതുണ്ട് പോവാം അങ്ങനെ 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 ഒരുപാട് യാത്രകൾ ചെയ്തു ജിയോ ചേട്ടനായിട്ട്. കിലോമീറ്റേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഗംഭീര എക്സ്പീരിയൻസ്. കാര്യം ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു ഭയങ്കര ഒരു വിഷ്വലുണ്ട്, കാര്യം നമ്മുടെ കിലോമീറ്റേഴ്സിൻ്റെ ആദ്യത്തെ ദിവസം ഷൂട്ട് തുടങ്ങുന്ന ദിവസം ഹോട്ടൽ വൈറ്റ് ഫോർട്ടിലാണ് എൻ്റെ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ ജിയോ ചേട്ടൻ്റെ സിനിമകൾ ഇങ്ങനെ പൂജയും കാര്യങ്ങളൊന്നുമില്ല, തുടങ്ങുന്നു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ തുടങ്ങിയപ്പം ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഫ്രാൻസ് നമ്മുടെ പടം തുടങ്ങുകയാണ് ശരി കേട്ടോ ഓക്കെ അങ്ങനെ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ ബൈക്ക് പോട്ട് വെച്ചായിരുന്നു ഇതിൻ്റെ കിലോമീറ്റേഴ്സിൻ്റെ ആദ്യത്തെ ഷോർട്ട് എടുക്കലും പരിപാടിയൊക്കെ. അപ്പം അന്ന് ഇപ്പം എല്ലാവരും ഇങ്ങനെ പറയും, ഇപ്പം അസിസ്റ്റൻ്റ് ഡയറക്ടർ ആദ്യത്തെ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞാൽ ക്ലാപ്പാണ്, ക്ലാപ്പ് അടിക്കുകയാണ് ഇതിൻ്റെ ക്ലാപ്പ്, പിന്നെ സ്ക്രിപ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ സംഭവമാണ്, സ്ക്രിപ്റ്റ് ബോക്സ് സൂക്ഷിക്കുക എന്ന്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സ്ക്രിപ്റ്റ് ബോക്സിൻ്റെ അടുത്തായിരിക്കണം, കാര്യം സംഭവം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഡയറക്ടർ സ്ക്രിപ്റ്റ് ചോദിച്ചാൽ അതെടുത്ത് കൊടുക്കണം, അസോസിയേറ്റ് ചോദിച്ചാൽ തന്നെ അതെടുത്ത് കൊടുക്കണം. ആ ഇതിൻ്റെ എല്ലാം ഈ ഡോക്ടർ ഈ സ്ക്രിപ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ പെട്ടിക്കകത്തായിരിക്കും. അപ്പോൾ ഞാൻ ഈ വൈഫ് ഫോണിൽ ഈ പെട്ടി വെച്ചടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക, ഇതിൻ്റെ ഷൂട്ട് തുടങ്ങാറായി അല്ല, ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവിടുന്ന് ഒരു പുറത്തൊരു കാഴ്ച ഉണ്ടായിരുന്നു, ടോനോ ചേട്ടൻ വരുന്നു, അപ്പോൾ എല്ലാവരും പുറത്ത് നിൽക്കുകയാണ്, ഈ വൈഫ് ഫോട്ടിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അപ്പം പുറത്ത് നോക്കിയാലും അകത്തോട്ട് കാണാൻ പറ്റത്തില്ല, പക്ഷേ പുറത്ത് നമുക്ക് കാണാം. അപ്പം ഞാനിങ്ങനെ നിന്ന് ചിന്തിച്ചത്, ഞാൻ ആദ്യത്തെ സിനിമ തുടങ്ങാൻ പോവാണ്, ഒരു ഒരു സിനിമാ ലോകം ആണ് പുറത്ത് നിൽക്കുന്നത്, ഇതിൽ ഒരു കിലോമീറ്റേഴ്സിൽ ഒരു ഒരു ഫ്രഷറായിട്ടുള്ളൊരു ആൾ ഞാൻ മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. ബാക്കിയെല്ലാം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്ത ആളാണ് ജിയോ ചേട്ടൻ, എല്ലാവരും സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ അങ്ങനെയാണ്. അപ്പോൾ അന്നുണ്ടായൊരു ഒരു ഫീൽ ഭയങ്കരമായിരുന്നു. പിന്നെ ഷൂട്ട് തുടങ്ങി, യാത്ര തുടങ്ങി, ക്ലാപ്പടിക്കുന്നു. സത്യം പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലാപ്പടിക്കുന്നു പറഞ്ഞാൽ അതൊരു ഒരു വേറൊരു കലയാണ്, വേറെ ആർട്ട് സാധനമാണ്, എനിക്ക് ഒരു രീതിയിലും ക്ലാപ്പടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്നോട് ജിയോ ചേട്ടൻ പറഞ്ഞ്, എടാ നമ്മൾ സിനിമ ഒരു കുഴപ്പമില്ലാതെ തോന്നുന്നത്, പക്ഷെ നിൻ്റെ ക്ലാപ്പ് ഈ സിനിമയ്ക്ക് ഒരു ശല്യമാണ് നിങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ എന്ത് എന്നോട് ഇങ്ങനെയാണ് പറയുന്നത്, അതായത് എടാ എനിക്കും ക്ലാപ്പ് അടിക്കാന്ന് പറഞ്ഞില്ല, എനിക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല, അതൊരു ഇതാടാ, എന്നാലും നീ നോക്ക് നീ ഇതായിട്ടൊക്കെ നിൽക്കി. പിന്നെ നമ്മുടെ ഒരു സ്ഥായി സാധനമുണ്ട്, കാര്യം അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു പണിയെന്ന് പറയുമ്പോൾ ഭയങ്കര അലോട്ടായിരിക്കണം, ഭയങ്കര ഓടിയാണെന്നോ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. നമ്മുടെ ഒരു ഇത് മറ്റേ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കുക, എന്തെങ്കിലും കണ്ടാൽ അത് നോക്കിക്കുക, അങ്ങനത്തെ ഒരു ഒരു ഞാൻ അത്ര അലേർട്ടായിട്ട്. ഞാൻ കിലോമീറ്റേഴ്സിൽ ഒരു സെക്കൻഡ് ഷെഡ്യൂളാണ് ഒരു മര്യാദയ്ക്ക് വർക്ക് ചെയ്തത്, നാട്ടിലെ ഷെഡ്യൂൾ. ഫസ്റ്റ് ഷെഡ്യൂള് അങ്ങനെ ഒന്ന് ഞാൻ ബാംഗ്ലൂർ
വരെയാണ് കിലോമീറ്റേഴ്സിൻ്റെ യാത്രയിൽ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമയിലൂടെ തുടങ്ങാൻ പറ്റി എന്ന് പറയുന്നത് ഒരു ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ആണ്. പടത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു എഡിറ്റിംഗ് സ്ക്രിപ്റ്റായിരുന്നു അതായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ എഡിറ്റിൽ ഈ പണം എങ്ങനെ പോകണം എന്നുള്ള ആ ഒരു ഇതിൽ അത് ഇപ്പം ജോസേട്ടനെ നമ്മളെപ്പോഴും കൂടെ ഉണ്ടാകും. അപ്പം ഇതിൻ്റെ എല്ലാ ഒരു ഒരു ഇതിൻ്റെ എല്ലാ ഒരു എന്താ പറയുന്നത് ഈ സ്ക്രിപ്റ്റിൽ വളർച്ചയിലും എല്ലാം മൊത്തത്തിൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് സിനിമ എന്താണെന്ന് അറിയാം. എന്താണ് ജിയോചാനൽ ഈ സിനിമ എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്? ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ സിനിമ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. കാര്യം ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റും ഇങ്ങനെ ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇന്ന് ഞാനിപ്പോൾ ഒരു ഒരു റിവ്യൂ ഉണ്ടായിരുന്നു. അതായത് ഒരു പുള്ളിക്കാരൻ എഴുതിയിരിക്കുന്നത് ഇതൊരു കുറേ ബുക്കുകളുടെ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് ഇത് മറ്റേ തിരക്കഥയുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, ഇത് ഇങ്ങനത്തെ ആ ബുക്ക് ഈ പറയുന്ന ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇത് ഞാൻ വായിച്ചു. ഇതാ അതിനൊക്കെ പൊളിച്ചടുക്കി നമുക്ക് സിനിമ ചെയ്യണമെന്നായിരുന്നു നമ്മളാഗ്രഹം. ഇപ്പം എൻ്റെ രീതിയിൽ ഇപ്പോൾ വേറെ ആൾ ഇപ്പം ഇതിൻ്റെ റൂൾസൊക്കെ നോക്കി ചെയ്യുന്നു. അങ്ങനെ ഞാൻ റൂൾസ് ഫോളോ ചെയ്തെന്നല്ല, ഞാൻ അതിൽ ഫോളോ ചെയ്യും. അതായത് നമുക്കൊരു ബേസിക്കായിട്ടുള്ള ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. എന്നാലും അത് അതിനൊക്കെ മാക്സിമം ഇപ്പം പൊളിക്കാൻ പറ്റുക. മൊത്തത്തിൽ സിനിമ ഇപ്പോൾ കഥാപാത്രങ്ങൾ പേരില്ല. അങ്ങനെ ഒരു അനാവശ്യമായിട്ടുള്ള അനാവശ്യമൊന്നുമല്ല, ഇതിനെനിക്ക് അവന് ആവശ്യമില്ല. ഇപ്പം പേരില്ലെന്ന് പറയുമ്പം ഒരുപാട് ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സിനിമയിലോട്ട് വന്നപ്പോഴും നമുക്ക് മൊത്തം ഈ കൊറോണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് നിന്ന് ആ സമയത്താണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പം ഒരു ഒരു സയൻസിൻ്റെ ഒരു ഭയങ്കര മാനം ഉണ്ടല്ലോ. അതായത് സയൻസാണല്ലോ ഇനി ഇതിൽ നിന്ന് ഒരു ക്യൂർ ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ ലോകത്തെ കൊറോണയെന്ന് രക്ഷിക്കാൻ പോകുന്നത് സയൻസാണ്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു താങ്ക്സ് സയൻസിൽ നിന്ന് തന്നെ വെച്ച് തുടങ്ങണം. അങ്ങനെ ഒരു ഇത്. പിന്നെ അതിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, അപ്പൻ പണ്ടിങ്ങനെ പറയുന്ന, ഞാൻ കൊച്ചിലെ പറഞ്ഞിരുന്നു, അവർ സിനിമകളായിട്ട് ഫിലിം വെട്ടിക്കളയുന്ന ഫിലിമുകളൊക്കെ കൊണ്ട് പല സിനിമകളുടെ പല ഫ്രെയിമുകളൊക്കെ എടുത്ത് വെച്ച് 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 അവരൊരു കഥയൊക്കെ ഉണ്ടാക്കും. എന്നിട്ടതിങ്ങനെ മറ്റേ ബൾബും ലൈറ്റും ഇതൊക്കെ വെച്ചിട്ട് സ്ക്രീൻ ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ പണ്ട് അപ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതായത് ഭയങ്കര ഒരു ഫിലിം ഫ്രീക്ക്. എപ്പോഴും കുറേ സിനിമകൾ കാണാൻ കൊണ്ടുപോകും, ആഴ്ചയാഴ്ച സിനിമകൾ കാണാൻ കൊണ്ടുപോകും. കൊച്ചിലെ തന്നെ രാത്രിയൊക്കെ വരുന്ന സിനിമകൾ, ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമകളൊക്കെ കേട്ട് എച്ച് ബി ഒ സ്റ്റാർ മൂവീസിലൊക്കെ വരുന്ന കുറേ രാത്രിയൊക്കെ ഇരിക്കും, അതൊക്കെ ഇരുന്ന് കാണാനൊക്കെ സമ്മതിക്കും. അപ്പനെയും കൂട്ടിയിരുന്ന് കാണും. അങ്ങനെ ഒരുപാട് അപ്പൻ സിനിമ കൊണ്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരാളാണ്. അപ്പം ഭയങ്കര തിയേറ്ററിൽ നിന്ന് ഭയങ്കര അട്ടഹസിച്ചിരിക്കും, ഭയങ്കര എൻജോയ് ചെയ്യും സിനിമ. അപ്പം സിനിമ വന്നോട്ടെ, ഇങ്ങനെ സിനിമ സിനിമ. പിന്നെ എൻ്റെ ബ്രദർ പീറ്റർ ലൂയിസ്, അവനും ഞാനുമായിട്ട് ഇത്രയും നാളായിട്ട് അമ്മ എപ്പോഴും പറയുന്നതായിരിക്കും, അമ്മമാർ എപ്പോൾ കണ്ടാലും സിനിമ മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല, സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കത്തുള്ളൂ. അത് പണ്ടാണെങ്കിലും കൊച്ചിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും നമ്മൾ പോസ്റ്റ് നോക്കും, എത്ര ഈ സിനിമ എത്ര ദിവസം ഓടി, ഈ സിനിമ എത്ര ദിവസം ഉണ്ട്, ഇത് ഏത് തിയേറ്ററിലാണ് പുതിയ സിനിമ വന്നിട്ടുണ്ട്, ഇതെല്ലാം ഈ പോസ്റ്ററിലാണ് പരതുന്നത്. പിന്നെ ടി വിയിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ട്രെയിലറുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ട്രെയിലർ ശ്രദ്ധിക്കും. നമ്മളിങ്ങനെ ഇതായിരുന്നു ഈ സിനിമയായിരിക്കും ഇപ്പം ഈ ചാനലിൽ ഇടാൻ പോകുന്നത്, അടുത്താക്കി ഇപ്പോഴും ആയിരിക്കും, അതൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്ത് പറയും. പിന്നെ ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് ഒന്നും കണ്ടില്ലെങ്കിലും ഏത് സിനിമയാന്ന് പറയും. അങ്ങനെയൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അവൻ എൻ്റെ ഒരു സിനിമയിലോട്ട് വരാനും അല്ലെ സിനിമ ഈ ഒരു മേഖലയിലോട്ട്, അതായത് എനിക്ക് ഒരു അൾട്ടിമേറ്റ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറാകുക എന്നുള്ളതാണ്. അപ്പം ഈ എഡിറ്റിങ്ങിലോട്ട് അത് ഒരു വഴി ഒന്നാണ്, ഒരു നിലനിൽപ്പിനായിട്ട് തുടങ്ങി, പിന്നെ ഇപ്പോൾ ഒരു ഒരു എഡിറ്റർ എന്നുള്ളൊരു നിലയിലായത്. അപ്പം ഇവൻ അനിയൻ ഭയങ്കരമായിട്ട് അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് കഥയാണേലും എന്താണേലും അവനുമായിട്ട് ഡിസ്കസ് ചെയ്യും, എന്ത് കാര്യങ്ങളാണേലും. അപ്പോൾ അവൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ ഒരു ഒരു ചെറിയ വളർച്ചയ്ക്ക് അവൻ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. അനിയത്തിയാണേലും അമ്മയാണേലും, അമ്മയാണെങ്കിൽ അമ്മയാണ് എൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ഒരു വാശി കയറ്റി തരിക എന്നൊക്കെ പറയും. അമ്മ പറയും
ഏത് നേരം നോക്കിയാലും ഈ സിനിമ 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 അപ്പം ഞാൻ മറ്റേ അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് മറ്റേ രവീന്ദ്രനാഥിനോടുള്ള പാട്ടും പാടിക്കൊണ്ട് അങ്ങ് പോകും. മറ്റേ സിനിമ സിനിമ എന്നുള്ള പാട്ടുണ്ടല്ലോ, അമ്മേനെ കളിയാക്കിക്കൊണ്ട് അങ്ങ് പോകും. അപ്പം അമ്മ എപ്പോഴും ഇട്ട് കളിയാക്കുന്നതാണ്. അപ്പോൾ അത് അപ്പോൾ എനിക്ക് മാറ്റിയാണ് നമ്മൾ കാണിച്ചു കൊടുക്കണമല്ലോ, അതായത് പ്രൂവ് ചെയ്യണമല്ലോ. ആ ഒരു ആശയൊക്കെ അമ്മയാണ്. നമ്മുടെ ഈ സിനിമ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന സാലു ആലപ്പുഴക്കാരനാണ്. സാലുവിനെ ഞാൻ പക്ഷേ ജിയോ ചേട്ടൻ വഴിയാണ് പരിചയപ്പെടുന്നത്. സാലുവിൻ്റെയും ആദ്യത്തെ ഇൻഡിപെൻഡൻ്റ് വർക്കാണ് ഇത്. സാലു രണ്ട് പെൺകുട്ടികളുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു. പിന്നെ ഗംഭീര വർക്കാണ് സാർ ചെയ്തിരിക്കുന്നത്. അത് ആർക്കും തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരിതേ ഉള്ളൂ. ഇപ്പോൾ സിനിമ ഇപ്പം ഒ ടി ടി റിലീസായതുകൊണ്ട് തിയേറ്ററിൽ സാലുവിൻ്റെ ഒരു ഔട്ട് കാണാൻ പറ്റിയില്ല. ഞാൻ ഇതിൻ്റെ തിയേറ്റർ റിവ്യൂ നമ്മൾ ഡി ഐ റിവ്യൂ ഒക്കെ കണ്ടിട്ടുള്ളപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ആലപ്പുഴയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും എവിടെയെങ്കിലും ഒരു സിനിമാക്കാരന് ഉണ്ട് ആലപ്പുഴയിൽ. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ എല്ലാവരും പക്ഷേ ചിലപ്പോൾ കൊച്ചിയിലായിരിക്കുമെന്നേ ഉള്ളൂ. എവിടെ ചെന്ന് എവിടെ ഒരു ഗ്യാങ്ങിൽ ചെന്നാലും ഒരു ആലപ്പുഴക്കാരനുണ്ടാവും.